എൻ്റെ പേര് സൗബി എന്നാണ്. ഞാൻ മൂവാറ്റുപുഴയിൽ നിന്നാണ് വരുന്നത്. 2019 ഞാൻ മാതാവിനെക്കുറിച്ച് ഒരു സുഹൃത്ത് വഴി അറിയുന്നത്. ഞാൻ ഒരുപാട് സ്വപ്നം കണ്ണു തുറന്നും കരഞ്ഞും സ്വപ്നം കണ്ട ഒരു ദിവസമാണ് ഇന്ന് ഈ അൾത്താരയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ കയറി സാക്ഷ്യം പറയുക എന്നത്. എനിക്ക് അന്ന് ഒരു പത്രം വഴിയാണ് എനിക്ക് മാതാവിനെ ഞാൻ അറിഞ്ഞത്. ഞാൻ ആ പത്രം കളയാതെ സൂക്ഷിച്ചെൻ്റെ ബാഗിൽ വെച്ചെങ്കിലും മാതാവിനെക്കുറിച്ച് കൂടുതൽ അറിയാനോ ഇവിടെ എന്താണ് നടക്കുന്നത് ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് മനസ്സിലായില്ല. പിന്നീട് എൻ്റെ ഒരു വിദേശത്ത് ഒരു ജോലിക്ക് പോകാൻ ഉള്ള തടസ്സം അത് വന്നപ്പോഴാണ് ഞാൻ മാതാവിനെ കൂടുതൽ അറിഞ്ഞ് ഇവിടെ എത്തിയത്. എന്നിട്ടും ഞാൻ വിദേശത്ത് ചെന്നതിന് ശേഷമാണ് പ്രാർത്ഥന എന്താണെന്നും ഉടമ്പടി എന്താണെന്നും ഇവിടെ നടക്കുന്നത് എന്താണെന്നും എല്ലാം എനിക്ക് മനസ്സിലായത്. ആ ഒരു വർഷം ഞാൻ ഇപ്പോൾ വിദേശത്ത് പോയിട്ട് ഒരു വർഷം കഴിഞ്ഞു. ആ ഒരു വർഷം അച്ഛൻ്റെ എല്ലാ ചൊവ്വാഴ്ചകളിലെ ധ്യാനം, അതേപോലെ ഇവിടെ നടക്കുന്ന സാക്ഷ്യങ്ങൾ, ഇതെല്ലാമായിരുന്നു എന്നെ ജീവിപ്പിച്ചത്. ആത്മീയമായിട്ട് ഞാൻ ഒരുപാട് വളർന്ന് ദൈവം എന്താണെന്നും ഭൗതികമായിട്ടുള്ളതല്ല നമ്മുടെ നിത്യത എന്ന് പറയുന്നത്, നമ്മുടെ ദൈവത്തിൻ്റെ അടുത്തിട്ടുള്ള നിത്യത മാത്രമാണ് നമുക്ക് ഏക ആശ്രയം എന്നുമെല്ലാം ഞാൻ അറിഞ്ഞത്. ഇതിലേട്ടായി ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. രാത്രികളിൽ ജപമാല ചൊല്ലി, ജപമാല ചൊല്ലുന്നതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നം തന്നെ. ആ ജപമാല ചൊല്ലാൻ ഞാൻ പഠിച്ചു. അങ്ങനെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് അരമണിക്കൂർ ബൈബിൾ വായിച്ചു. പിന്നീട് ധ്യാനം കേൾക്കുമ്പോഴാണ് ഞാൻ ഒരുപാട് പോരായ്മകൾ എനിക്കുണ്ട് എന്ന് എനിക്ക് മനസ്സിലായത്. പിന്നീട് ഞാൻ അതിനെല്ലാം എനിക്ക് എന്നെക്കൊണ്ടാവുന്നതുപോലെ പാവങ്ങളെ സഹായിക്കുകയും പരിശുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തു. അമ്മ തന്ന ഈ ഒരു ഞങ്ങൾക്ക് എൻ്റെ ഉടമ്പടിയിൽ ഞാൻ വെച്ചിരുന്ന നിയോഗങ്ങളിൽ അമ്മ തന്ന ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് എൻ്റെ കുഞ്ഞിന് വിദേശത്ത് പഠിക്കാനുള്ള അനുഗ്രഹം കിട്ടി. ആ ഒരു സാക്ഷ്യം പറയുവാനാണ് ഇന്നിവിടെ ഞങ്ങൾ എത്തിയത്. ഞാൻ എൻ്റെ കുഞ്ഞ് കല്യാണിക്ക് ഞാൻ സാക്ഷ്യം പറയുന്നതായിരിക്കും. എൻ്റെ പേര് കല്യാണി. ഞാൻ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ മുതലാണ് ജർമ്മൻ പഠിക്കാൻ തുടങ്ങിയത്. ജർമ്മൻ പഠിക്കുക എന്ന് പറയുമ്പോൾ പലർക്കും അറിയായിരിക്കും അതിൻ്റെ ഒരു കഷ്ടപ്പാടും ഡേറ്റ് കിട്ടാനും സീറ്റ് കിട്ടാനൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ. എനിക്ക് ഞാൻ എൻ്റെ 7 എക്സാമിനാണ് ഞാൻ ലാസ്റ്റത്തെ ഒരു മൊഡ്യൂൾ പാസ്സാവുന്നത്. ഞാൻ ആദ്യ എക്സാം എഴുതിയത് ചെന്നൈയിലാണ്. ചെന്നൈയിൽ ഞാൻ 4 എഴുതി, അതിലെനിക്ക് 1 കിട്ടിയുള്ളൂ. നമുക്ക് പോയത് മാത്രം പിന്നെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ എഴുതിയാൽ മതി. പിന്നീട് ഞാൻ എഴുതി, വേറെ 1 കിട്ടി, പിന്നെ 3 എഴുതി, 4 എഴുതി. അന്നേരമാണ് എനിക്ക് റീഡിങ് കിട്ടുന്നത്. ലിസണിങ് ഇതുവരെ എനിക്ക് പിന്നെ കിട്ടിയില്ല. അങ്ങനെ 7 അറ്റംപ്റ്റ് ഞാൻ മുംബൈയിൽ വെച്ച് എഴുതിയിലാണ് എനിക്ക് കിട്ടിയത്. ഈ ഓരോ തവണയും ഞാൻ മാതാവിനെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ അമ്മയാണ് ഉടമ്പടി എടുത്തത്. അതുപോലെ തന്നെ എനിക്ക് 3 കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഏജൻസിക്ക് അപ്ലൈ ചെയ്തത്. കഴിഞ്ഞ ജൂലൈയിലാണ് ഞാൻ അപ്ലൈ ചെയ്തത്. അപ്പോൾ 3 അവർ കൊണ്ടുപോവാം, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ 3 അവർ അടുത്ത മാസം കയറ്റി വിടാം, അടുത്ത കഴിഞ്ഞ മാസം കയറ്റി വിടാം, ഇങ്ങനെ ഇൻടേക്കുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ലാഗായിക്കൊണ്ടിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ഒക്ടോബറിൽ എനിക്ക് 4 കിട്ടുന്നത്. അപ്പോൾ 4 കിട്ടിയിട്ടും എനിക്ക് എന്തുകൊണ്ട് പോകാൻ പറ്റുന്നില്ല എന്ന് ഞാൻ അവരോട് ചോദിക്കും. അപ്പോൾ അവർ പിന്നെയും സമയമെടുക്കും, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും. ഞാൻ ഇൻ്റർവ്യൂ ഒക്കെ ഒരുപാട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഇവർ പക്ഷെ കയറ്റി വിടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ലാഗ് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞ മാർച്ചിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് ജർമ്മനിയിലുണ്ട്, അലൻ എന്നാണ് പേര്. എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് ഐഡ എന്നാണ്. അപ്പോൾ അലൻ ജർമ്മനിയിലുണ്ട്. പുള്ളി എന്നോട് ഇങ്ങനെ ഐഡയോട് CV ഇങ്ങനെ ഫുൾ മൊഡ്യൂളോ ഫുൾ മൊഡ്യൂളുള്ളവരുടെ CV ഉണ്ടെങ്കിൽ നീ അയക്ക്, ഇവിടെ വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ CV അയക്കുകയാണ് ചെയ്തത്. എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അത് കിട്ടുമെന്നുള്ളത്. അവർ എന്നെ ഇൻ്റർവ്യൂ, അവർ നമ്മൾ ഡയറക്റ്റ് എല്ലാം ചെയ്യുന്നത്, മെയിൽ അയച്ച് എല്ലാം ഡയറക്റ്റ് ആയിരുന്നു. അങ്ങനെ ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അതുപോലെ തന്നെ ഏജൻസി പാരലായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഒരു പ്രതീക്ഷയില്ലാണ്ട് ഒരു ചുമ്മാ കൊടുത്താൽ കിട്ടുവാണെങ്കിൽ കിട്ടിട്ട് മാതാവ് അങ്ങനെ ഒരവസരം തരുവാണെങ്കിൽ അത് ഞാൻ വെറുതെ കൈവിടണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് കൊടുത്തതെന്ന്. അത് കഴിഞ്ഞാണെങ്കിൽ പിന്നെ അവരെല്ലാം ഫാസ്റ്റായിരുന്നു, കോൺട്രാക്റ്റ് അയക്കണു, വിസയുടെ ഡേറ്റ് എടുത്തോന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അതിശയിപ്പോയി, ഇത് ഇത്ര പെട്ടെന്ന്. അതായത് നമുക്ക് അവിടെ നിന്നൊരു വേക്കൻസി, നമുക്ക് അതായത് ഒരു അഡ്മിഷൻ കിട്ടുകയെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പൈസ മുടക്കില്ല ഇതിന്. കാരണം നമ്മളിവിടെ നമുക്കറിയാം ഏജൻസി 3 to 3.5 lakh. ഞാൻ കൊടുത്ത ഏജൻസി 3.5 lakh പറഞ്ഞത്. 3.5 lakh, 5 lakh, 6 കൊടുത്ത് പോകുന്നവരുണ്ട് ഇവിടെ ജർമ്മനിക്കൊക്കെ. അപ്പം അന്ന് അവർ വിസ ഡേറ്റ് എടുത്തോളാൻ പറഞ്ഞു. മെയ് 14 ഞാൻ വിസ ഡേറ്റ് എടുത്തു. ഞാൻ ബാംഗ്ലൂർ ആയിരുന്നു എനിക്ക് VFS. അത് കഴിഞ്ഞ് ഞായറാഴ്ച തിങ്കളാഴ്ച ചൊവ്വാഴ്ച മെയ് 14 ആയിരുന്നു എനിക്ക് VFS. തിങ്കളാഴ്ച ഞാൻ
ട്രെയിൻ ബുക്കൊക്കെ ചെയ്തിരിക്കുകയാണ് എനിക്ക് പോകാനായിട്ട്. ഞാൻ എൻ്റെ ആൻറ്റിയും കൂടെയാണ് പോകുന്നത്. ആൻറ്റിയും ഇതുപോലെ ഇവിടെ വന്ന് ഉടമ്പടിയൊക്കെ എടുത്താണ്. ഞായറാഴ്ചയായിട്ട് എനിക്ക് കിട്ടാനുള്ളൊരു പേപ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതായത് അക്കോമഡേഷനൊക്കെ ഉള്ള പേപ്പർ ഉണ്ടെങ്കിലാണ് VFS റിജക്ഷൻ ഇല്ലാണ്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോഴാണെങ്കിൽ അന്നാണ് ഞാൻ ആൻറ്റിനെ വിളിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞാനാണെങ്കിൽ പ്രാർത്ഥിച്ച് അമ്മേനെ വിളിച്ച് പറയണു. അമ്മ പുറത്തായിരുന്നു അന്നേരം. എനിക്ക് എന്താ ചെയ്യണമെന്ന് അറിയില്ല. ടിക്കറ്റ് ബുക്ക് ചെയ്തു, VFS ഞാൻ എന്തായാലും ക്യാൻസൽ ചെയ്യില്ല, പോവുകയാണെങ്കിൽ പൊക്കോട്ടെ, എനിക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. പക്ഷെ അന്ന് വൈകുന്നേരം വരെ നോക്കിയിരുന്നു. അവസാനം വൈകിട്ടാണ് എനിക്ക് ആ പേപ്പർ വന്നത്. അന്ന് ഞാൻ പ്രാർത്ഥിച്ച് വിശ്വസിച്ച് കരഞ്ഞ പോലെ എനിക്കറിയാൻ പാടില്ല ഞാൻ അതുപോലെ പ്രാർത്ഥിച്ചിട്ടുണ്ടോയെന്ന്. ആ പേപ്പർ കിട്ടാതെ എനിക്ക് പിന്നെ VFS ക്യാൻസൽ ആയി കഴിഞ്ഞാൽ പിന്നെയും എനിക്ക് ഡേറ്റ് നീളും. ഈ ഓഗസ്റ്റ് 1 എനിക്ക് ക്ലാസ് തുടങ്ങും. അത് കഴിഞ്ഞ് ആ VFS അന്ന് ആ ഞായറാഴ്ച വൈകിട്ടോടെ എനിക്ക് പേപ്പർ കിട്ടി. അത് കഴിഞ്ഞാണെങ്കിൽ VFS കഴിഞ്ഞു, എനിക്ക് ടിക്കറ്റ് എടുത്തു. VFS കഴിഞ്ഞ് അടുത്ത ആഴ്ച തന്നെ എനിക്ക് വിസ വന്നു. പിന്നീട് 2 മാസം മുന്നേ എനിക്ക് വിസ വന്നു. 2 മാസം മുന്നേ തന്നെ ഞാൻ ടിക്കറ്റ് എടുത്തു. 2 മാസം മുന്നേ എടുത്തുകൊണ്ട് എനിക്ക് ടിക്കറ്റിൻ്റെ റേറ്റ് കുറവായിരുന്നു. ഈ 30-ാം തീയതി അടുത്ത ചൊവ്വാഴ്ച ഞാൻ ജർമ്മനിക്ക് പോവാണ്. എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ ഒരു വർഷം ഞാൻ ആ ഏജൻസി കൊടുത്തായിരുന്നെങ്കിൽ ഞാൻ 3.5 ലക്ഷം രൂപയും കൊടുത്തിട്ട് ലോണൊക്കെ എടുത്തിട്ട് വേണമല്ലോ പോവാൻ. അപ്പം ഇപ്പോൾ ഞാൻ എനിക്ക് ചിലവെന്ന് പറയുന്നത് സാധനങ്ങൾ വാങ്ങാനും ആ ടിക്കറ്റിൻ്റെ പൈസയും VFS കൊടുത്തതും പിന്നെ കൊണ്ടുപോകാനുള്ള കുറച്ച് പൈസയേ ഉള്ളൂ. ചിലപ്പോൾ ഈ നിങ്ങളെല്ലാവരും വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. കാരണം ഞാൻ ഈ 7-ാമത്തെ തവണ ജയിക്കാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അന്ന് ഞാൻ ജയിച്ച് പോയായിരുന്നെങ്കിൽ ഈ 5-6 ലക്ഷം 3 ലക്ഷം രൂപ കൊടുത്ത് ഞാൻ പോകേണ്ട വന്നേനെ. മാതാവ് എനിക്കത് നീട്ടി നീട്ടി തന്നതായിരിക്കണം. ഈ 30-ാം തീയതി ഞാൻ ഫ്രണ്ടിൻ്റെ, അതായത് ഞാൻ അലൻ്റെ അമ്മേനെ ഞാൻ ഒരിക്കൽ കണ്ടിട്ടുണ്ട്. അമ്മയുടെ മാലയിൽ മാതാവിൻ്റെ ലോക്കറ്റ് കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു മാതാവ് എത്തിച്ചതായിരിക്കും അലനെ. അലൻ ഇങ്ങനെ എനിക്ക് CV അയക്കാൻ പറഞ്ഞതും എല്ലാം ഒരു നിമിത്തമായിരിക്കും. മാതാവിനെ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചോ, ഉറപ്പായിട്ട് നടക്കും. ഓരോ കാര്യങ്ങളും ഇപ്പം നടന്നില്ല എന്നുണ്ടെങ്കിൽ അത് എന്തോ ഒരു വലിയ നല്ല കാര്യത്തിന് വേണ്ടി ഉറപ്പാണ് അത്. എന്തായാലും ഞാൻ ഈ ചൊവ്വാഴ്ച പോവാണ്. ചൊവ്വാഴ്ച എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാ നല്ല കാര്യങ്ങളും എനിക്ക് വരുന്ന ചൊവ്വാഴ്ചയായിരുന്നു. VFS ഞാൻ ആദ്യം എടുത്ത ഡേറ്റ് 11 എന്തോ ആയിരുന്നു. അപ്പോൾ ഇത് മാറി ചൊവ്വാഴ്ചയായിരുന്നു. എനിക്ക് എക്സാം ചൊവ്വാഴ്ചയായിരുന്നു. പിന്നെ 7-ഉം December 7-ാം തീയതിയാണ് ഇവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. 7-ഉം എനിക്ക് വലിയ നല്ലൊരു സംഖ്യയാണ് എനിക്ക്. അതുപോലെ തന്നെ എല്ലാവരും പ്രാർത്ഥിക്കുക. ഉറപ്പായിട്ടും നിങ്ങളെല്ലാവരും പ്രാർത്ഥന കേൾക്കും. എല്ലാവർക്കും ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ കഴിയട്ടെ. അതുപോലെ തന്നെ ഞാനാണെങ്കിൽ 3 മൊഡ്യൂൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ട്യൂട്ടറായിട്ട് ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ കയറിയായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് കിട്ടുന്ന സാലറിയുടെ ഒരു ഭാഗം ഞാൻ അനാഥാലയത്തിൽ കൊടുക്കും. അവർക്ക് ഫുഡ് വാങ്ങി കൊടുക്കും. പറഞ്ഞാൽ എൻ്റെ ആൻറ്റി ഇവിടെ ഉടമ്പടി എടുത്താണ്. ആൻറ്റിയുടെ ഒപ്പം ഞങ്ങൾ ഒന്നിച്ച് പോകും. അമ്മ ഇവിടെ ഇല്ല, അപ്പം ഞങ്ങൾ ഒന്നിച്ചാണ് പോകുന്നത്. ഫുഡ് വാങ്ങിക്കൊടുക്കും, പൈസ കൊടുക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഇവിടെ വരും, ഞാൻ വരാറുണ്ട്. ഞാൻ എപ്പോഴും വരും. VFS വന്നതിനും VFS മുന്നൊക്കെ ഞാൻ വന്ന് പ്രാർത്ഥിച്ച് പോകുമായിരുന്നു. അന്ന് ഞാൻ വന്ന് പത്രമൊക്കെ വാങ്ങി, പത്രമൊക്കെ കൊടുക്കും. മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുക. ഈ സാക്ഷി എനിക്ക് ഇവിടെ പറയാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിന് ഞാൻ തിരുകുമാരനോടും പരിശുദ്ധ അമ്മയോടും കൊടാനുകൂടി ഞാൻ നന്ദി പറയുന്നു. പിളിപ്പാടിൻ്റെ പുസ്തകം 21:4 തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു, അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. കല്യാണി എന്ന ഈ മകള് ജർമ്മനിക്ക് പോകുവാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ്. അടുത്ത ചൊവ്വാഴ്ച ഈ മകൾ പോവുകയാണ്. നാം തിരുവചനത്തിൽ വായിച്ചു കേട്ടതുപോലെ അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. കർത്താവിൻ്റെ വചനമാണിത്. ആകാശവും ഭൂമിയും കടന്നു പോയാലും ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല. ആ മാറ്റമില്ലാത്ത വചനം ഇന്ന് ഈ മകൾക്ക് എങ്ങനെയാണ് തൻ്റെ 7-ാമത്തെ പ്രാവശ്യം എല്ലാ മൊഡ്യൂൾസും കിട്ടിയിട്ട് പോകുവാൻ സാധിച്ചത്? അതും ആദ്യമൊന്നും മനസ്സിലായില്ലായിരുന്നു. എന്തുകൊണ്ട് തനിക്കിങ്ങനെ തടസ്സങ്ങൾ വരുന്നോ, തനിക്ക് പാസ്സാകാൻ സാധിക്കുന്നില്ല. എന്നാൽ ഇപ്പോൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ തനിക്ക് അന്ന് പാസ്സാകാൻ പറ്റിയിരുന്നെങ്കിൽ തനിക്കും മറ്റുള്ളവരെ പൈസ കൊടുത്തു പോകുന്നത് പോലെ ഏജൻസിക്ക് ഒത്തിരി പൈസ കൊടുക്കേണ്ടി വന്നേനെ. തൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ വളരെ റേറ്റ് കുറഞ്ഞു കിട്ടുന്നു. അതുപോലെ തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ തനിക്ക് ബോധ്യങ്ങൾ വന്നു, ഇതെൻ്റെ ഈശോയും അമ്മയും തന്നെയാണ്,
എനിക്ക് വേണ്ടി എനിക്ക് വഴിയൊരുക്കി തന്നത്. അങ്ങനെ ബോധ്യപ്പെട്ട് വിശ്വസിക്കാനുള്ള ഒരു കൃപ കൂടി ഈ മകൾക്ക് കിട്ടിയിരിക്കുകയാണ്, ഈ കുടുംബത്തിന് ലഭിച്ചിരിക്കുകയാണ്. തൻ്റെ അമ്മയാണ് ആദ്യം വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് അമ്മയ്ക്കും എങ്ങനെയാണ് താൻ വിദേശത്തായിരുന്ന ഒരു വർഷം മുഴുവനും ഒറ്റപ്പെട്ട ആ ജീവിതത്തിൽ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങളും ഈ കൃപാസനത്തിൽ നിന്നുള്ള സാക്ഷ്യങ്ങളും മാത്രമാണ് കൂട്ടിനുണ്ടായിരുന്നത്, ബലമായിട്ടുണ്ടായിരുന്നതെന്നാണ് ഈ മകളിപ്പോഴിവിടെ പങ്കുവച്ചത്. അങ്ങനെ തൻ്റെ മകൾക്ക് വേണ്ടിയിട്ടും ഈ അമ്മ നിയോഗം വെച്ചു. ഇന്നാണ് മകൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ആണോ? അങ്ങനെ തൻ്റെ ജീവിതത്തിലെ തടസ്സങ്ങളൊക്കെ നന്മകളായി മാറി എന്നുള്ളതാണ് ഈ മകൾ ഇവിടെ പറയുക. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. നാം ഇന്ന് ചിന്തിക്കുന്നതല്ല, നമ്മുടെ ജീവിതത്തിൽ പിന്നീട് പലതും നടന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്തിനായിരുന്നു ഈ തടസ്സങ്ങൾ, എന്തിനാണ് നാം കുറേ കണ്ണുനീരിട്ട് പ്രാർത്ഥിച്ചത്. അതിനൊക്കെ വിലയുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഓരോ സഹനങ്ങളും ഈശോയുടെ സഹനങ്ങളോട് ചേർത്ത് നാം അതൊക്കെ സമർപ്പിക്കുമ്പോൾ അതെല്ലാം കുരിശിൽ വിരിയുന്ന പുഷ്പമായിട്ട് പിന്നീട് നമുക്ക് കിട്ടും. കുരിശിൽ വിരിയുന്നത് സഹനത്തിൻ്റെ പൂവാണ്. ആ സഹനത്തിൻ്റെ പുഷ്പം അത് നമുക്ക് കിട്ടണമെങ്കിൽ, അതായത് അത് പുനരുത്ഥാനം, ഈശോയുടെ പുനരുത്ഥാനത്തോടെയാണ് നമുക്ക് കുരിശുകൾ ഏറ്റവും അനുഗ്രഹീതമായ മഹത്തരമാക്കുന്നത്. ഈശോയുടെ പുനരുത്ഥാനമാണ്. ഈ പുനരുത്ഥാനത്തിലേക്കാണ് നമ്മുടെ ജീവിതം നമ്മെ കൊണ്ട് എത്തിക്കേണ്ടത്. പുനരുത്ഥാനത്തിലുള്ള വിശ്വാസത്തിലേക്ക്, വിശുദ്ധിയിലേക്കാണ് ജീവിതം കൊണ്ടെത്തിക്കേണ്ടത്. അതാരായിരുന്നാലും ഏത് മതത്തിൽപ്പെട്ടവരായിരുന്നാലും ദൈവത്തിൻ്റെ അടുത്ത് നമ്മുടെ ആത്മാവ് എത്തുക, അവിടെയാണ് നമുക്ക് സൗഭാഗ്യവും സന്തോഷവും അനുഭവിക്കാൻ സാധിക്കുക. ഈ മക്കൾ ഇന്ന് എത്രമാത്രം ബൈബിൾ വായിക്കുന്നു, അതുപോലെ വിശുദ്ധിയോടെ ജീവിക്കുന്നു, കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുവാനുള്ള സന്നദ്ധത, പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നതിനുള്ള തിടുക്കം, തീഷ്ണത, ഇതൊക്കെ ഈ അൾത്താരയിൽ വരുവാൻ ഇവരെ യോഗ്യരാക്കി. നമ്മുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ച് നീക്കുന്ന സത്യദൈവത്തിന് കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം, ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം.